ഇത് മാസ് മോട്ടോർസ് എന്നാണ്, നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ എഞ്ചിൻ വർക്കായിട്ട് അയച്ചാനാണ്. അപ്പോൾ അതിന് നമ്മൾ എഞ്ചിൻ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അപ്പോൾ അതിൻ്റെ നിലവിൽ നമ്മൾ ലെയ്ത്ത് വർക്കായിട്ട് നമുക്ക് രണ്ടായിട്ടാണ് ലെയ്ത്ത് വർക്കായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൂ. അത് തന്നെ ഓൾറെഡി നമുക്ക് ഗ്യാരണ്ടിയിലാണ് ചെയ്തെടുത്തേണ്ടത്. അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തണേ. അപ്പോൾ അതിനകത്ത് ചെയ്തേക്കുന്ന ഡേറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 1/7/2024. അപ്പോൾ ഇത് തുടങ്ങി നമുക്ക് 1 ഇയറാണ് അതിൻ്റെ വാറണ്ടി പീരീഡ് പറയണത്. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ കൃത്യമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് അത് വാറണ്ടിയിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഹെഡിൻ്റെ വാൽവൊക്കെ മാറ്റിയിട്ട് സീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിലത്തെ ബെയറിങ്ങുകൾ മാറ്റിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ലെയ്ത്ത് വർക്കുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്നത്. ബാക്കിയത്തെ പാർട്സുകൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട, മാറ്റി സ്ഥാപിക്കേണ്ട പാർട്സുകളാണ്. അതിനകത്തൊന്ന് സിലിണ്ടർ കിറ്റ് മാത്രം. പാഷൻ പ്രോൻ്റെ സിലിണ്ടർ കിറ്റ് വരുമ്പോഴത്തേക്കും 2,900 രൂപ നമുക്ക് സിലിണ്ടർ കിറ്റ് വരാം. പിന്നെ ഗിയർ വീലുകളാണ്. ഗിയർ വീലുകൾ ഒരെണ്ണം 415 രൂപ തന്നെ ഉണ്ട്, ഒരെണ്ണം 420 രൂപ തന്നെ ഉണ്ട്, ഒരെണ്ണം 290 രൂപ തന്നെ ഉണ്ട്, ഒരെണ്ണം 675 രൂപ തന്നെ ഉണ്ട്, ഒരെണ്ണം 525 രൂപ തന്നെ ഉണ്ട്, ഇതേപോലെ തന്നെ 570 രൂപ തന്നെ ഉണ്ട്. അതായത് നമുക്ക് അതിൻ്റെ തേർഡ് ഗിയറിൻ്റെ നമ്മുടെ സെക്കൻഡും ഫോർത്തും ആണ് നമ്മൾ മാറ്റാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ തേർഡ് ഗിയറിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ ഭാഗം തേമാനം വന്ന് പോയതുകൊണ്ട് വീല് ടച്ച് ചെയ്ത് തേമാനം വന്നിട്ടുണ്ട്. ബൈ ചാൻസ് നമുക്ക് ഇന്ന എന്തെങ്കിലും, കാരണം നമുക്ക് വണ്ടിക്ക് ഗിയർ ഷിഫ്റ്റിംഗ് വളരെ കൂടുതലാണ്, നിർത്തിയെടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുന്ന വണ്ടീനെ അപേക്ഷിച്ച് തേമാനം കൂടുതലായിരിക്കും ഈ ഗിയറിൻ്റെ സെക്ഷനിലൊക്കെ. അപ്പോൾ നമ്മളിനിപ്പോൾ ഇതൊന്നും റിസ്ക് എടുക്കാമെന്നൊക്കെ ഉണ്ടാകുന്ന വെച്ചിട്ട് അതും കൂടി മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ബാക്കിയതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പിന്നീട് പ്രശ്നം കാണിച്ചാൽ നമ്മൾ പിന്നെ ആദ്യമേ ഒന്നേന്ന് അയക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഗിയർ വീലുകൾ ചേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വന്നത് ക്ലച്ച് ഡിസ്കും പ്ലേറ്റും ആണ്. ക്ലച്ച് പ്ലേറ്റിന് വന്നത് 335 രൂപ ഉണ്ട്, ക്ലച്ച് പ്ലേറ്റിൻ്റെ വന്നത് ഡിസ്കിന് 392 രൂപ 98 രൂപ വെച്ചിട്ട് 4 എണ്ണത്തിന് 392 രൂപ ഉണ്ട്. പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ്, ക്ലച്ച് ഗ്യാസ്കറ്റ് കിറ്റ് നമുക്ക് മാറ്റാനുണ്ട്, ടൈമിംഗ് കിറ്റ് മാറ്റാനുണ്ട്, ഗിയർ ബോക്സിനകത്ത് വന്ന ബെയറിങ്ങുകൾ ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ വീൽ ടൈമിംഗ് വീലിൻ്റെ റബ്ബറുകൾ, ഓയിൽ സീൽ കിറ്റ്, അതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അതെല്ലാം അടക്കം വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമുക്കൊരു 1 ഇയർ വാറണ്ടിയാണ് പറയുന്നത്. കൃത്യമായിട്ട് സർവീസ് കറക്റ്റായിട്ട് എഞ്ചിൻ സർവീസ് കൃത്യമായിട്ട് ചെയ്താലാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഇവിടെ നിന്ന് ഇൻഫോം ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, സർവീസ് ഏത് രീതിയിൽ വരുമ്പോൾ എത്ര കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടുന്ന് കൃത്യമായിട്ടത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ.